എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രത്യേക തരത്തിലുള്ള സാഹചര്യം ആയതുകൊണ്ടാണ് ഈ കോയ കോളിംഗ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ചെറിയൊരു വിശദീകരണം അത് തന്നിട്ട് അതോടൊപ്പം ഈ കോയ കോളിങ്ങിലെ ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ചിട്ട് അതിനുശേഷം അതിൻ്റെ ആ ഒരു കൺക്ലൂഷന് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു വലിയ സന്ദേശമാണ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഓഡിയോ, ആ ഓഡിയോ എന്ന് പറയുന്നത് ഒരു കുരുപൊട്ടിയ കോയ വിളിച്ചതാണ്. സാധാരണ നമ്മൾ കേൾക്കാറുള്ള തരത്തിലുള്ള കോയമാരൊക്കെ തന്നെയാണ്. കോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഇസ്ലാം മത വിശ്വാസി, അത്രയുള്ള അർത്ഥം. അതൊക്കെ ആർക്കൊക്കെ വലിയ വിഷമുണ്ടാക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു, സാരമില്ല, അതങ്ങനെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മൾ വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരോപണം ഉന്നയിക്കുന്നു. ഉന്നയിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഞാൻ വലിയ തോതിൽ അബദ്ധങ്ങൾ പറയുന്നു, അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെയുള്ള ചില വാദങ്ങൾ. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഒരു ഉദാഹരണം പറയൂ, എന്നിട്ട് നമുക്ക് ബാക്കി. എന്തായാലും ഇദ്ദേഹം എനിക്ക് തോന്നുന്നു പലതവണയായിട്ട് വിളിച്ചിട്ടുണ്ട്. ഈ കോയ കോളിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്നെ വിളിക്കാറുള്ളൊരു വ്യക്തിയാണോ എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാരണം അന്ന് വിളിച്ചപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് വാടാ, നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം എന്നുള്ളൊരു ലൈനാണ്. അന്നേ നമ്മൾ ഒഴിഞ്ഞു മാറുന്നൊരു ആളായിരുന്നു. അതിന് സൗകര്യമില്ല, നമുക്ക് ഫോണിലൂടെ ഉണ്ടെങ്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് മാറുന്ന ഒരു രീതി. ഏതായാലും ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പൂച്ച് പുറത്ത് ചാടി. അതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് തുടക്കത്തിൽ നേരിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നേരിട്ട് എന്തിനാ, വെറുതെ നിങ്ങൾക്ക് വടിവാളും കത്തിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ, നിങ്ങളുടെ തനി കോണം നമുക്കറിയാലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോണിലൂടെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് തുടങ്ങി. പകുതിക്ക് വെച്ചിട്ട് മര്യാദയ്ക്ക് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറച്ചിയിൽ മണ്ണ് പറ്റും എന്ന് പച്ചയ്ക്ക് പറയുന്ന നിലയിലേക്ക് എത്തുന്നു. പിന്നെ ഈ ഇന്ത്യയിലെ നിയമത്തെ പേടിച്ചിട്ടൊന്നുമല്ല, കക്കൂസ് പൊളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യാത്തത്. ഇസ്ലാമിലെ നിയമം ഞങ്ങളെ തടയുന്നില്ല എന്നും കൂടി പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഇവിടെ ഞാൻ ചോദിച്ചു വെക്കുന്നത്. അതല്ലെങ്കിൽ അത് ആണ് നിങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്നുപോലും തെറ്റാണെന്ന് ഇവർക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. ഉത്തരം മുട്ടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്വാഭാവികമായ പ്രതികരണം, അതാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. അതുകൂടാതെ ഇതിൽ ജനാധിപത്യ രീതിയിൽ നമ്മൾ നടത്തുന്ന ഈ പ്രതികരണങ്ങൾ, ഇതുപോലെയുള്ള വിമർശനങ്ങൾ, അത് വലിയ എന്താ പറയുക, ശക്തമായ പ്രതികരണങ്ങൾ എന്നൊക്കെ പറയാവുന്ന, നിങ്ങൾക്ക് വല്ലാതെ കുരുപൊട്ടുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാകുമ്പോൾ പോലും ഒരു തുള്ളി ചോര പോലും പൊടിയാതെ ഇരിക്കാൻ നമ്മൾ അതിനകത്ത് കരുതലെടുക്കുന്നു. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് ചോര പൊടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമം. അത് മുന്നേ ഒരു സൈക്കോ താത്ത ഇവിടെ വിളിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും, എന്തുകൊണ്ട് ആരിഫിൻ്റെ തലയാരും എടുക്കുന്നില്ല എന്ന ചോദ്യം. ഇത് ഓരോ വിശ്വാസിയും കൊണ്ടു നടക്കുന്ന ചോദ്യമാണെന്ന് മാത്രമല്ല, നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം, ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മതവിശ്വാസിയും അവർ ഇന്ത്യയിലെ ജനാധിപത്യ മര്യാദകളെ ഒന്നും മാനിക്കുന്ന ആളുകളല്ല. സത്യത്തിൽ അതറിയാതെ ബാക്കിയുള്ള ആളുകളൊക്കെ അത് ചെയ്യുന്നതുകൊണ്ട് ഇതെന്തോ നല്ല സാധനമാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. അതല്ലാതെ അതിൻ്റെ ആ ഒരു മഹിമ ഉൾക്കൊണ്ടിട്ട്, അതങ്ങനെ കരുതേണ്ട ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല ഇവർ ജീവിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണ്, ഒരു പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിമുമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെയും വളരെ മാന്യമായിട്ട് എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ ഒരു തനി ഒരു സാധാ മദ്രസ പൊട്ടൻ്റെ നിലവാരത്തിൽ സംസാരിച്ച് തുടങ്ങി അവസാനം കൊലവിളിയിലേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ സ്ഥാപിക്കപ്പെടുകയല്ലേ, ഓരോ മുസ്ലിമും ഓരോ പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്നുള്ളത് ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. മതത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഗുണ്ടയായിട്ട് മാറുന്ന കാഴ്ച നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുന്നു, നിങ്ങളുടെ മുന്നിൽ ഇത് ഞാൻ വെക്കുന്നു. ഇതുപോലെയുള്ള നൂറുകണക്കിന് കോളുകൾ, തെറിവിളികൾ, നമുക്കിവിടെ കേൾപ്പിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പച്ചത്തെറികൾ ഇവിടെ വിളിക്കാറുണ്ട്. പലതും ഞാൻ അറ്റൻഡ് ചെയ്യും, അവിടെ മാറ്റിയേക്കും. തെറിയൊക്കെ വിളിച്ചു കഴിയുമ്പോൾ അവർ ഫോണും കട്ടിയത് പോകും, അതാണ് സംഭവിക്കാറുള്ളത്. അങ്ങനെയുള്ള സംഗതികൾ ഉള്ളതുകൊണ്ട് ഇത് പുറത്ത് കേൾപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് യൂട്യൂബിലിട്ടാൽ അത് പ്രശ്നമാവും എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളത് കേൾപ്പിക്കുന്നില്ല. എന്നാൽ ഇതിൽ തെറിവിളിയില്ല, പക്ഷെ കൊലവിളിയുണ്ട്, ആവശ്യത്തിനുണ്ട്. അത് ഇവിടെ നിങ്ങൾക്ക് കേൾക്കാം. അതുകൂടാതെ ഇദ്ദേഹം തെറിവിളിക്കുന്നതിൻ്റെ ഇടയിൽ, സോറി, ഈ കൊലവിളി നടത്തുന്നതിൻ്റെ ഇടയിൽ ഫോൺ കട്ട് ചെയ്ത് പോകുന്നു. എന്നിട്ട് പിന്നെയും വിളിക്കുന്നു, പിന്നെയും നേരിട്ട് കാണുമെന്ന് പറയുന്നു, സൗകര്യമില്ല എന്ന് പറയുന്നു, വീണ്ടും കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമുക്കിവിടെ കേൾക്കാനുള്ളത്. ഇനി ഞാൻ ഇടപെടുന്നില്ല, നിങ്ങൾക്ക് കേൾക്കാം. ഈ വീഡിയോ നിങ്ങൾ പ്രചരിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഈ ഓഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഈ ഓഡിയോ അപ്പോൾ കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ. കൊലവിളികൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന, അതിനു വേണ്ടിയിട്ട് ഫോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാക്കാമാർക്ക് ഇതൊരു ഒരു പാഠവും ആകട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ എത്ര കൊലവിളി നടത്തിയാൽ അതെല്ലാം ഞാൻ പബ്ലിക്കാക്കും എന്നതിലൊരു സംശയവും വേണ്ട. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് വിട്ടുതരുന്നു. NIABAPONIO. ഓക്കെ, പീസ്. ഹലോ, ഹലോ, ഞാൻ തിരക്കിലാണോ? പറയൂ, എന്തായിരുന്നു കാര്യം? ആരാണ്? യൂട്യൂബില് ഭയങ്കര അറിവില്ലായ്മ പറയണ്ടല്ലോ. ആരാ വിളിക്കുന്നത്? യൂട്യൂബില് ആരാ വിളിക്കുന്നെന്ന് പറയൂ.
പേരും അറിയാം. വോയിസ് ക്ലിയർ അല്ല കേട്ടോ, നിങ്ങൾ വോയിസ് ക്ലിയർ ഉള്ള സ്ഥലത്ത് നിന്ന് വിളിക്കൂ. ഹലോ, ഹലോ, കേൾക്കുന്നില്ല? ഇല്ല കേൾക്കുന്നില്ല, എപ്പോഴും കേൾക്കുന്നില്ല. ആ പറഞ്ഞു. നിങ്ങൾ അബദ്ധങ്ങൾ വല്ലാഴ്ച സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതൊന്നും ക്ലിയർ ആണ്. നിങ്ങൾ ഇസ്ലാമിനെ വികലമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ മുഴുവൻ അബദ്ധങ്ങളാണ് പറഞ്ഞില്ല. ഒരെണ്ണം പറയൂ. ഒരെണ്ണോ? നിങ്ങൾ പറഞ്ഞ വിശുദ്ധ ഖുർആനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും പറഞ്ഞത് ഓരോന്നും അബദ്ധങ്ങളാണ്. കണ്ടിട്ട് കത്തിയും വാളും വടിവാളൊക്കെ എടുക്കാനല്ലേ സൗകര്യമില്ല. ഫോണിൽ വേണ്ടെന്നേ, എനിക്കതാ സത്യം മനസ്സിലാക്കിയാൽ സൗകര്യം. നിങ്ങൾ ഫോണിലൂടെ നിങ്ങൾക്ക് പറയാൻ സൗകര്യം ഉണ്ട്, ഇപ്പൊ പറഞ്ഞോളൂ. ഒരു ഉദാഹരണം പറയാം, നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച്, പ്രവാചകന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആ എന്താ പറഞ്ഞ? ഞാൻ പ്രവാസികളെ അത്ര വാങ്ങിച്ചു, പിന്നെ അത്ര വാങ്ങിച്ചു, അത് വാങ്ങിച്ചു, അതൊക്കെ പറഞ്ഞൊക്കെ ഭയങ്കര അബദ്ധമല്ലേ? അബദ്ധം എന്ന് പറയൂ. നിങ്ങൾ പ്രവാചകൻ ആദ്യം വിവാഹം കഴിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം? എന്താ കഴിച്ചത്? ആരെ കഴിച്ചത്? പ്രവാചകന്റെ ഫസ്റ്റ് വിവാഹം കഴിച്ചാൽ 25-ാമത്തെ വയസ്സിലാണ്. അത് പ്രവാചകനേക്കാളും 15 വയസ്സ് അധികമല്ല, 40 വയസ്സിലെ കടിച്ചതാണ് അറിയാം. അതിനിപ്പോ എന്താ പ്രശ്നം? രണ്ട് 10-ആയിരം ഉപേക്ഷിക്കപ്പെട്ടിരുന്ന അത് രാത്രി മരിച്ചതിന് ശേഷമാണ് നിബിധങ്ങൾ രണ്ടാമത് വിവാഹം കഴിച്ചത്. പിന്നീട് വിവാഹം കഴിക്കണ്ടേ? പിന്നെ കഴിച്ചത് മുഴുവനും വിധവകളെയാണ്. പിന്നെ കഴിച്ചൊക്കെ ഒരു കന്യകനെ മാത്രം കഴിച്ചു. ആശീർവാദന വിവാഹം കഴിച്ചു കന്യക. ആശീർവാദന വിവാഹം കഴിച്ചത് പിഞ്ചു കുട്ടി, 6 വയസ്സുള്ള കുട്ടി എന്ന് പറയണം. കന്യക എന്ന് പറയുമ്പോ തെറ്റിദ്ധരിക്കും. കന്യകാരൻ്റെ അടുത്താണ് വിവാഹം കഴിക്കാത്ത സ്ത്രീ. എങ്ങനെ വിവാഹം കഴിക്കാത്ത സ്ത്രീയാണോ കന്യക? പിന്നെന്താ? അപ്പൊ 1.5 വയസ്സുള്ള കുട്ടി കല്യാണം കഴിക്കാതെ അതിനെയും കന്യക എന്നാണോ വിളിക്കുക? ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ പ്രവാചകനെ വിവാഹം കുട്ടി എന്ന് പറഞ്ഞത് അന്ന് ആ കാലഘട്ടങ്ങളിൽ പറയൂ. 6 വയസ്സുള്ള കന്യക എന്നാണോ പറയുന്നത്? പ്രവാചകൻ വീട് കൂടിയപ്പോഴാണ്. നിങ്ങൾക്ക് കുട്ടിയുണ്ടോ? ആ കുട്ടികളൊക്കെ ഉണ്ട്. എത്ര കുട്ടികളുണ്ട്? എനിക്ക് 3 ആളുണ്ട്. ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? 2 മോനും 1 മോളും ഉണ്ട്. മോൾക്ക് എത്ര വയസ്സായി? പ്ലസ് ടു കഴിഞ്ഞു. അവള് 6 വയസ്സിൽ കെട്ടിച്ചു വിട്ടതാണോ? 6 വയസ്സിന് കെട്ടിച്ചു വിട്ടിരുന്നോ അവളെ? 6 വയസ്സിന് ഈ കാലഘട്ടത്തിൽ അങ്ങനെ അതായത് ഓരോ കുട്ടികൾക്കുള്ള വളർച്ച സാഹചര്യം സന്ദർഭം ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, കസ്തൂർബയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയോ? ഗാന്ധിജി മാനവരിൽ മഹോന്നതനാണോ? ഗാന്ധിജി ഉസ്വത്തുൽ ഹസനയാണെന്ന് ഗാന്ധിജി നമ്മളെ പറയാൻ പറഞ്ഞിട്ടുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ? ശ്രീരാമൻ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടോ? ആരിഫിനോട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു വിഷയം പറഞ്ഞാൽ അത് സ്റ്റിക്കോണ്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചോദിച്ചത് ഉത്തരം പറയൂ. ആദ്യം പറഞ്ഞതിന് ആദ്യം തീരുമാനമാക്കി എന്നിട്ട് പോവാം. അവിടെ നിക്ക് ചാടല്ലേ. നിങ്ങൾ ചോദിച്ചല്ലോ ഗാന്ധിജിയുടെ കല്യാണത്തിന്റെ വയസ്സ് ചോദിച്ചു. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ഗാന്ധിജി ഉസ്വത്തുൻ ഹസനയാണോ? അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവാണ്. രാഷ്ട്രപിതാവ് ആയിക്കോട്ടെ, ആരുടെ പിതാവും ആയിക്കോട്ടെ, ഉസ്വത്തുൻ ഹസനയാണോ ഉത്തമ മാതൃക? അദ്ദേഹത്തിൽ കുറെ മാതൃക ഉണ്ട്, പക്ഷെ പൂർണ്ണമായ മാതൃകയാണ് എന്ന് ഗാന്ധിജി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ? എല്ലാവരും ഗാന്ധിജിയെ പോലെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? നീ മനസ്സിലാക്കേണ്ട വെച്ചാല് ആ കാലഘട്ടത്തിലേക്ക് അവിടെ നിക്കട്ടെ, ചോദിച്ചാൽ ഉത്തരം പറ. ചോദിച്ചിട്ട് വലിയ യമണ്ടൻ ചോദ്യം കേട്ടു തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല. സമൂഹത്തിൽ ഞാൻ ചോദിക്കട്ടെ, പ്രവാചകനെ വിമർശിച്ച ആളുകൾ നിങ്ങൾ ആദ്യം ചോദിച്ചു ശ്രീകൃഷ്ണൻ ഉസ്വത്തൻ ഹസനയാണോ?
മുഹമ്മദ് നബി ഉസ്വത്തുൻ ഹസനയാണോ? ഇതിൽ ആരൊക്കെയാണ് ഉസ്വത്തുൻ ഹസന എന്ന് പറയൂ. 100% പ്രവാചകൻ ഉസ്വത്തുൻ ഹസനയാണ്. അപ്പൊ പിന്നെ പ്രവാചകൻ 6 വയസ്സിൽ ചെറിയ പിഞ്ചു കുട്ടീനെ കെട്ടിയാൽ അതുകൂടെ വിമർശിച്ചിരിക്കും. നിങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ ഞാൻ ഉത്തരം അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾ കേൾക്കാം. അല്ലാതെ വെറുതെ റേഡിയോ ആയിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. പ്രവാചകൻ ആശാറമാനെ വിവാഹം കഴിക്കുക എന്നുള്ളത് പിന്നെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അന്നത്തെ ഇസ്ലാമിക സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആശാറമാനുമാണ്. ആദ്യം അറിയാം സ്ത്രീകൾക്ക് വേണ്ട അറിവുകൾ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആശാറമാനെ. ആശാന് വിവാഹം കഴിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ കൽപ്പന, അള്ളാഹുന്റെ താല്പര്യമാണ്. അതാണ് പ്രവാചകൻ നടപ്പിലാക്കിയത്. നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ പറയും, റേഡിയോ കഴിയുമ്പോൾ പറയും. ഈ അന്നപാലകളും ഇസ്ലാമിനെ പ്രവാചകൻ നിങ്ങളുടെ മണ്ഡത്തരം പറഞ്ഞു കഴിയുമ്പോൾ പറയും. മണ്ടത്തരം നീയാ പറയണതേ, നീ വെറും മണ്ഡലം പറയാം. എന്റെ മണ്ഡലം കഴിയുമ്പോ പറയും, എന്നിട്ട് വേണം എനിക്ക് എന്റെ മണ്ഡലം പറയാൻ. അതിന് വേണ്ടിട്ടാ മണ്ഡലത്തെ പറയുള്ളൂ. അത് കണക്കറിയാം. നീ വെറും സംഖ്യയിൽ നിന്ന് ഫണ്ട് വാങ്ങി തരമാടിത്തം പറഞ്ഞു നടക്കില്ലടോ. വെറും സംഖ്യയിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കില്ലേ? സംഖ്യ പിന്നെ ജൂതന്റെ പറഞ്ഞത് ആണോ? അല്ലേ, ഇസ്ലാമിന്റെ ഹിന്ദു മതത്തിൽ കുറെ ജീർണതുണ്ട്. ക്രിസ്തു മതത്തിൽ കുറെ ജീർണം. അതിനെ കുറിച്ച് ഒന്ന് പറയും. ലോകത്തെ ടോപ്പ് 10 ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. നിങ്ങൾ ചാടിക്കളിക്കല്ലേ? ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞ് മുഴുവനാക്കി നിങ്ങളൊന്ന് ഈ നിർത്ത്, എന്നിട്ട് സമാധാനമായിട്ട് സംസാരിക്കും. രണ്ട് ഡീപ്പ് ബ്രത്ത് എടുക്ക്. രണ്ട് ദിക്കറിയല്ല. ലാ ഇലാ ഇല്ലല്ല പറഞ്ഞ കക്കൂസ് പൊളിച്ചിട്ട് ജയിലിൽ പോണെന്ന് വിചാരിച്ചു. ഞങ്ങൾ ശ്രമിക്കണേ മനസ്സിലാ അങ്ങനെ വഴിക്ക് മനസ്സിലാ. ആശയപരമായിട്ട് നിങ്ങൾക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. 6 വയസ്സിൽ പെൺകുട്ടീനെ കെട്ടിയിട്ട് അത് തെണ്ടിതരാണ്. വേറെ ആരും ഉസ്വത്തുൻ ഹസനയാണോ? വേറെ ആരെങ്കിലും ഉസ്വത്തുൻ ഹസനയാണോ? ഉസ്വത്തുൻ ഹസനയാണ് എന്നും പ്രവാചകനെ അല്ലാതെ വേറെ ആരെങ്കിലും പറയണമെന്ന് ഏതെങ്കിലും തെറ്റാണെങ്കിൽ അന്നത്തെ അന്നപ്പോലത്തെ ബുദ്ധിജീവികൾ അന്നുണ്ടല്ലോ, മന്ദബുദ്ധികള്. ആരാരും പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടല്ലോ അബൂബക്കർ. അബൂബക്കർ പറഞ്ഞിട്ടുണ്ടല്ലോ അവള് ചെറിയ കുട്ടിയല്ലേ. മുസ്ലിം പേരാണ് മാറ്റിക്കൂടെ? എന്താ ഈ മുസ്ലിം പേര്? മുസ്ലിം ആരിഫ് എന്ന പേരിട്ട മുസ്ലിം പേരല്ലേ? അതെന്താ മുസ്ലിം പേര്? എനിക്ക് മനസ്സിലായില്ല. ഗോപാലന മറ്റേ വേറെ എന്തൊക്കെ പേരിട്ട്? രാമസിംഹ പ്രേമസിംഹ എന്തോടി ഞാൻ ചോദിക്കാം. എഴുതി വെക്കാം പള്ളിക്കോട്ടം കണ്ടുവന്ന് എഴുതി വെക്കാൻ പറ്റും. അറബിയിലുള്ള കാമസൂത്ര അപ്പൊ മുസ്ലിം കാമസൂത്രയാണോ? ചോദിച്ചല്ലോ മുസ്ലിം. അറബിയിലുള്ള കാമസൂത്രം മുസ്ലിം കാമസൂത്രയാണോ? അല്ലേ, അതൊന്നും എനിക്കറിയാം. ഞാൻ ഈ ചോദിക്കുന്ന മറുപടി അറിയില്ല. നിങ്ങൾ വെറും മദ്രസപ്പെട്ടനാണ്, അത് തന്നെയാണ് ഈ പ്രശ്നം. നിങ്ങൾക്ക് കക്കൂസ് പൊളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരാള് മാത്രം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് കൈവെട്ടാനും തന്നെയാണ്. അപ്പൊ ഏതായാലും കൈവെട്ടാനുള്ള നിങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചതിന് വലിയ നന്ദിയുണ്ട്. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ സംസാരിക്കാണ്. ഇവിടെ അടിപൊളി. ഏതായാലും ഏതെങ്കിലും എന്തായി കൊണ്ടുവരാത്തത്? അറ്റ്ലീസ്റ്റ് മറ്റേ ആനമയിൽ ഒട്ടകം സംസാരിക്കാൻ കൊണ്ടുവന്നേ സംവാദത്തിന്. അത് വിളിച്ച ഈ അമ്പലങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരല്ലേ?
നിങ്ങളെ മദ്രസ ടീമിൽ കൊലകൊമ്പൻ ആൾക്കാരുണ്ട്, വിളിച്ചോണ്ടോ നമുക്ക് പഠിച്ചില്ല. എന്താ ചെയ്യ, മദ്രസ പഠിച്ചപ്പോ ഉസ്വത്തുൽ ഹസന പ്രവാചകൻ മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി പോയി. രാമൻ ഉസ്വത്തുൽ ഹസനല്ല, ഗാന്ധിജി ഉസ്വത്തുൽ ഹസനല്ല, EMS ഉസ്വത്തുൽ ഹസനല്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് പ്രവാചകന്റെ ആറാം വയസ്സിലെ കല്യാണം നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കും സുഹൃത്തെ. അത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിന് മറുപടി കൈയും കാലും വെട്ടലാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഞാൻ പറയുന്നത്. ലോകത്തെ ടോപ്പ് ടെൻ ഭീഷണിപ്പെടുത്തിട്ട് മതിയായില്ലേ? നേരിട്ട് സംസാരിച്ച നിങ്ങൾ കത്തിയും പടിവാളായിരിക്കും ഞാൻ പറഞ്ഞു. നിങ്ങൾ തക്കിയൊക്കെ കയ്യിൽ വെച്ചാ മതി, ഈ കാക്കമാരെ ചൂടാറിഞ്ഞാൽ നമ്മളിവിടെ വരത്തിയത്. ഓക്കെ, നിങ്ങളുടെ പരിപാടി, നിങ്ങളുടെ പരിപ്പ് എന്താണെന്നുള്ളതേ നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങോട്ട് എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഞാൻ ഇതിന്റെ ഒപ്പം ഈ വിളിച്ച ആളുടെ പേരും അയാൾ വിളിച്ച നമ്പറും ഞാൻ വെക്കുന്നുണ്ട്. ഇത് കബളിപ്പിക്കുന്നതല്ല, ഇത് വിശ്വാസി തന്നെയാണോ എന്ന് ആർക്കെങ്കിലും ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക, വിശ്വാസികൾ വിളിക്കുക, എന്നിട്ട് നിങ്ങൾ അയാളെ കൊണ്ട് തിരുത്തിക്കുക. എന്നിട്ട് എന്നെ തിരിച്ച് വിളിപ്പിച്ചിട്ട് അത് ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ കൊലവിളി നടത്തിയത് തെറ്റായിപ്പോയി, ഇന്ത്യയിൽ നിങ്ങൾക്കിത് പറയാനുള്ള ആർട്ടിക്കിൾ 19 പ്രകാരം നിങ്ങൾക്കിത് പ്രചരിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്, അവകാശമുണ്ട്, അത് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്ന് ഈ വിശ്വാസിയെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതാണ് ഇവിടുത്തെ സാധാരണ വിശ്വാസികളുടെ വിജയമായിട്ട് ഞാൻ കണക്കാക്കുക. അതിന് സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്ത് കാണിക്കുക. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ നമ്പർ ഞാനിവിടെ പബ്ലിക്കായിട്ട് ഇടുന്നത്. എൻ്റെ നമ്പർ പബ്ലിക്കാണ്, ആ പബ്ലിക് നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് ഇവിടെ ഇതുപോലെ കൊലവിളി നടത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതൊരു പബ്ലിക് ഒരു ത്രെട്ടായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ സമൂഹത്തിന് വലിയ നാശമാണ് ഉണ്ടാക്കുക, ഒരു സാമൂഹിക വിരുദ്ധനാണ് എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തെ ആ വിരുദ്ധതയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ തലയിലുള്ള ആശയമാണ്. ആ ആശയം അങ്ങെടുത്ത് മാറ്റിക്കളഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനുമാണ് എന്നും കൂടി മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പർ ഞാനിവിടെ ഇടുന്നത് അദ്ദേഹത്തെ തെറി വിളിക്കാനല്ല, അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസികൾക്ക് ഈ നമ്പർ ഉപയോഗിക്കാം, ബാക്കിയുള്ള ആളുകൾ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വിശ്വാസികൾ അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിച്ച് ആ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതായിരിക്കും ഇതിൻ്റെ വിജയം എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു. NIAB upon you. ഓക്കെ, പീസ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.